നമസ്കാരം. സാമ്പത്തിക ടെക് മേഖലകളിൽ ഏറെ ആകാംക്ഷയോടെയാണ് ഈ റുപ്പി സംവിധാനത്തിനായി കാത്തിരുന്നത്. ഇലക്ട്രോണിക് വൗച്ചർ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷനാണ് ഈ റുപ്പി. നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികളിൽ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ റുപ്പി 21-ാം നൂറ്റാണ്ടിലെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോവുകയും ആളുകളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ റുപ്പി എന്ന് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഏറെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഈ റുപ്പി ഡിജിറ്റൽ പേയ്മെന്റിനുള്ള പണരഹിതവും സമ്പർക്കരഹിതവുമായ മറ്റൊരു മാർഗമാണ്. പ്രധാനമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ച കാഴ്ചപ്പാടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇലക്ട്രോണിക് വൗച്ചറുകളുടെ ആശയമാണ് ഈ റുപ്പി. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് മറ്റ് ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പുകൾ ഇന്റർനെറ്റ് ബാങ്കിംഗ് എന്നിവയുടെ ആക്സസ് ഇല്ലാതെ തന്നെ സേവനദാതാവിന് വൗച്ചർ റീഡം ചെയ്യാൻ ഇതുവഴി സാധിക്കും. ആളുകൾക്ക് സർക്കാർ സഹായം എത്തിക്കുന്നതിൽ ഒരു പ്രധാന തടസ്സമായി നിലനിന്നത് ഇടനിലക്കാരുടെ പങ്കാണ്. കാരണം ഇത്തരക്കാർ പലപ്പോഴും ഗുണഭോക്താക്കളെ കൊള്ളയടിക്കാറാണ് പതിവ്. ക്ഷേമ പദ്ധതികളിലെ ഇത്തരം കൊള്ളകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള സർക്കാരിന്റെ ഒരു പ്രധാന ചുവടുവയ്പ്പാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഈ ഫണ്ടുകൾ വേഗത്തിൽ ഗുണഭോക്താക്കളിൽ എത്താൻ സഹായിക്കും. ഇത്തരം ആനുകൂല്യങ്ങൾ കൃത്യമായി ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ ഈ റുപ്പി വഴി സാധിക്കും. പണരഹിതവും സമ്പർക്കരഹിതവുമായ ഈ റുപ്പി ഡിജിറ്റൽ പേയ്മെന്റ് വികസിപ്പിച്ചെടുത്തത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ധനകാര്യ സേവന വകുപ്പുകളും ചേർന്നാണ്. ദേശീയ ആരോഗ്യ അതോറിറ്റിയും ഇതിന്റെ ഭാഗമായിരുന്നു. ഏകീകൃത പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI പ്ലാറ്റ്ഫോമിലാണ് ഈ റുപ്പിയുടെ പ്രവർത്തനം. ഈ റുപ്പി സേവനത്തിന് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യമില്ല. പകരം മൊബൈൽ ഫോൺ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഒറ്റത്തവണ പേയ്മെന്റ് ആണ്. ഗുണഭോക്താവിന് തന്നെ മൊബൈൽ ഫോണിലേക്ക് QR കോഡ് അഥവാ SMS വഴി ലഭിക്കുന്ന വൗച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. സേവനദാതാവിൽ നിന്നായിരിക്കും ഇത് ലഭിക്കുക. രാജ്യത്തെ പ്രധാന ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC, ആക്സിസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളെല്ലാം ഈ റുപ്പി സേവനങ്ങൾ നൽകും. ഇതിൽ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായിരിക്കും. അമ്മ ശിശുക്ഷേമ പദ്ധതികൾക്കും TB നിർമ്മാർജ്ജന പരിപാടികൾക്കും കീഴിൽ മരുന്നുകളും പോഷകാഹാര പിന്തുണയും നൽകുന്ന സേവനങ്ങൾക്ക് ഈ റുപ്പി സംവിധാനം ഉപയോഗിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.